വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. യേശുവിക്ക് എല്ലാവരുടെ മേലും അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് അവർക്ക് നിത്യജീവൻ നൽകേണ്ടതിനാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ നിത്യജീവൻ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. ഏകസത്യ ദൈവമായി അവിടുത്തെയും അങ്ങ് അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സത്യദൈവത്തെ അറിയുവാൻ എല്ലാവരെയും സഹായിക്കുവാനാണ് ഈശോ ജീവിതത്തിൽ ഉടനീളം പരിശ്രമിച്ചത്. ഒരു വ്യക്തിയെ അറിയുക എന്ന് ബൈബിളിൽ പറയുമ്പോൾ അത് വെറും ബൗദ്ധിക തലത്തിലുള്ള ഒരു അറിവല്ല, മറിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുക, ആ വ്യക്തിയുമായി ഐക്യപ്പെടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവത്തെ അറിയുക എന്ന് പറയും എന്നതുകൊണ്ട് ദൈവവുമായി സ്നേഹബന്ധം സ്ഥാപിക്കുക എന്നാണ് അർത്ഥമാക്കുക. മിശിഹായെ അറിയുക എന്നതിൻ്റെ അർത്ഥം മിശിഹായിൽ ദൈവം സ്വന്തമാക്കിയ മനുഷ്യനെ അറിയുക എന്നതുകൂടിയാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുമ്പോഴാണ് നാം നിത്യജീവനിൽ വളരുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ ജീവിക്കുന്നവരുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.